അലൈക്കും വഹമ്മത്തല്ലാഹി വാത്തു ബിസ്മി അല്ലാഹിറമാൻ റഹീം അലഹമുല്ലാഹി റബിൽ ആലമീൻ വസ്ലാത്തു വസ്സലാമു വാല സയ്യീദ് ഇൽ മുർസലീൻ വാലാ അലിഹി വസിഹി അജ്മീൻ അമ്മാബാദ് ഫുൽമൊയീൻ ക്ലാസ്സിലേക്ക് സ്വാഗതം കടം നൽകാനുള്ള വ്യക്തിയോട് നിങ്ങൾ എനിക്ക് തരാനുള്ള കടത്തിനു പകരം ഇന്ന വസ്തുവിനെ വാങ്ങി തന്നാൽ മതി എന്ന് കടം കിട്ടാനുള്ളയാൾ പറഞ്ഞതുകൊണ്ട് ആ വസ്തുവിന് കടം നൽകാനുള്ള വ്യക്തി വാങ്ങുകയും ചെയ്താൽ അത് ഏൽപ്പിച്ച വ്യക്തിയുടേതായി തീരുന്നതാണ് ആ വസ്തു ഏൽപ്പിക്കപ്പെടുന്നതിന് മുമ്പ് നശിച്ചാൽ പോലും കടം തിരിച്ചു നൽകാനുള്ള വ്യക്തി അതിന് ഉത്തരവാദിയാകുന്നതല്ല അതായത് അദ്ദേഹം കടത്തിൽ നിന്ന് ഒഴിവായിത്തീരുന്നതാണ് നിങ്ങൾ എനിക്ക് തരാനുള്ള കടത്തിൽ നിന്ന് എത്തിയുമായ കുട്ടിക്കു വേണ്ടി ദിവസവും ഇത്ര രൂപ ചെലവാക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് കടം തിരിച്ചു നൽകാനുള്ള വ്യക്തി അങ്ങനെ ചെലവാക്കിയാൽ അദ്ദേഹം കടത്തിൽ നിന്ന് ഒഴിവാകുന്നതാണ് കടം നൽകാനുള്ള വ്യക്തിയോട് നിങ്ങൾ നൽകാനുള്ള കടത്തിൽ നിന്ന് എനിക്ക് ഭക്ഷണം വാങ്ങി നൽകണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ കടം തിരിച്ചു നൽകാനുള്ള വ്യക്തി പണം നൽകി ഭക്ഷണം കൈപ്പറ്റുകയും എന്നാൽ ആ ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നതിന് മുമ്പ് അത് നശിക്കുകയും ചെയ്താൽ കടം നൽകാനുള്ള വ്യക്തി അതിന് ഉത്തരവാദിയാകുന്നതല്ല അദ്ദേഹം കടത്തിൽ നിന്ന് ഒഴിവാകുന്നതുമാണ് ഒരു വസ്തുവിനെ ഒരു പ്രത്യേക പ്രദേശത്ത് കൊണ്ടുപോയി വിൽക്കാനേൽപ്പിക്കുകയും അത് വിറ്റുകിട്ടുന്ന പണം കൊണ്ട് ഒരു വസ്തുവിനെ വാങ്ങി എത്തിച്ചു കൊടുക്കുകയും വേണം എന്ന് ഒരാൾ നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഏൽപ്പിക്കപ്പെട്ട വ്യക്തിക്ക് ആ വസ്തുവിനെ വഴിയിലോ അല്ലെങ്കിൽ ലക്ഷ്യസ്ഥാനത്ത് എത്തിയതിനു ശേഷം അവിടെയോ വിശ്വസ്തനായ ഒരാളുടെ കയ്യിൽ ഏൽപ്പിക്കാവുന്നതാണ് അത് ന്യായാധിപനോ അല്ലാത്തവരോ ആകാവുന്നതുമാണ് കാരണം ഏൽപ്പിച്ച കാര്യങ്ങളെല്ലാം ചെയ്യുക എന്നത് നിർബന്ധമുള്ളതല്ല ആ വസ്തു അപായപ്പെടുന്ന രീതിയിൽ ആയിത്തീർന്നതിൻ്റെ ഉത്തരവാദിത്തം അതിൻ്റെ ഉടമസ്ഥനു തന്നെയാണ് പറഞ്ഞതുപോലെ തന്നെ ആ സ്ഥലത്ത് കൊണ്ടുപോയി വിൽപ്പന നടത്തിയതിനു ശേഷം ആ പണത്തിനു പകരം ഏൽപ്പിച്ച വസ്തുവിനെ വാങ്ങലും നിർബന്ധമില്ല പകരം ആ പണത്തെ നേരത്തെ പറഞ്ഞതുപോലെ വിശ്വസ്തനായ ഒരാളുടെ കയ്യിൽ ഏൽപ്പിക്കാവുന്നതാണ് എന്നാൽ പണം തന്നെ തിരിച്ചു കൊണ്ടുവരാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ അത് തിരിച്ചു കൊണ്ടുവരരുത് അല്ലെങ്കിൽ പണം തന്നെ തിരിച്ചു കൊണ്ടുവരാം എന്നു അറിയിക്കുന്ന പ്രത്യേക തെളിവുകൾ ഉണ്ടായിരിക്കേണ്ടതാണ് ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ പണവുമായി തിരിച്ചു വരുമ്പോൾ അത് ഉടമസ്ഥൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നത് വരെ എല്ലാ ഉത്തരവാദിത്തവും തിരിച്ചു കൊണ്ടുവരുന്നയാൾ ഏറ്റെടുക്കേണ്ടതാണ് അതായത് വഴിയിൽ വെച്ച് അത് നശിക്കുകയോ മറ്റോ ചെയ്താൽ അതിന് ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടി വരും ഒരാൾ മറ്റൊരാൾക്ക് പണം നൽകാനുണ്ടാവുകയും ആ പണം എൻ്റെ കയ്യിൽ ഏൽപ്പിക്കാൻ അതിൻ്റെ ഉടമ പറഞ്ഞിട്ടുണ്ടെന്ന് മൂന്നാമതൊരു വ്യക്തി പറയുന്നുണ്ടെങ്കിൽ പണം നൽകാനുള്ള വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കൽ നിർബന്ധമൊന്നുമില്ല അല്ലെങ്കിൽ അങ്ങനെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നതിന് സാക്ഷികളെ ഹാജരാക്കേണ്ടതാണ് എന്നാൽ അദ്ദേഹത്തിൻ്റെ വാക്ക് സത്യമാണെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിലേക്ക് ആ പണം ഏൽപ്പിക്കാവുന്നതാണ് എന്നാൽ നൽകാനുള്ള പണം എന്നിലേക്ക് ഹവാലയാക്കിയിട്ടുണ്ട് എന്ന് വാദിച്ചുകൊണ്ട് ഒരാൾ വരികയും അത് ശരിയാണെന്ന് പണം നൽകാനുള്ള ആൾ വിശ്വസിക്കുകയും ചെയ്താൽ അയാളിലേക്ക് കടം ഏൽപ്പിച്ചു കൊടുക്കൽ നിർബന്ധമാണ് കാരണം ഹവാലയാക്കുന്നതോടുകൂടെ കടം സ്വീകരിക്കാനുള്ള അവകാശി പുതിയ വ്യക്തി ആയിത്തീരുന്നതാണ് നൽകാനുള്ള കടത്തിനെയോ വസ്തുവിനെയോ എന്നിലേക്ക് ഏൽപ്പിച്ചു തരാൻ നിർദ്ദേശിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അത് ഏൽപ്പിച്ചു കൊടുക്കുകയും എന്നാൽ പിന്നീട് യഥാർത്ഥത്തിൽ വസ്തുവിൻ്റെ അവകാശിയായ ആൾ ഞാൻ അങ്ങനെ ഏൽപ്പിച്ചിട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട് സത്യം ചെയ്യുകയും ചെയ്താൽ എന്താണ് ചെയ്യേണ്ടത് ഏൽപ്പിക്കപ്പെട്ടത് ഒരു വസ്തുവാണെങ്കിൽ ആ വസ്തുവിനെ തിരിച്ചു വാങ്ങേണ്ടതാണ് എന്നാൽ ആ വസ്തു നശിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉടമസ്ഥനായ വ്യക്തിക്ക് ആരെ വേണമെങ്കിലും കടക്കാരനാക്കാവുന്നതാണ് കടക്കാരനായ വ്യക്തി മറ്റേയാളിലേക്ക് മടങ്ങരുത് കാരണം അനീതിക്ക് വിധേയമായി തീർന്ന ഒരാൾക്ക് മറ്റൊരാളിലേക്ക് മടങ്ങാനുള്ള അവകാശമില്ല എന്നാൽ നൽകാനുള്ളത് കടമാണെങ്കിൽ അത് കിട്ടാനുള്ള വ്യക്തിക്ക് നൽകാനുള്ള വ്യക്തിയോട് മാത്രമേ ചോദിക്കാൻ അവകാശമുള്ളൂ നിങ്ങൾ നൽകാനുള്ള കടത്തെ എൻ്റെ കടത്തിനു പകരം ഹവാലയാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു വന്ന വ്യക്തിക്ക് പണം നൽകിയ ശേഷം യഥാർത്ഥത്തിൽ കടം കിട്ടേണ്ടയാൾ ഞാൻ അങ്ങനെ ഹവാലയാക്കിയിട്ടില്ലെന്ന് സത്യം ചെയ്തുകൊണ്ട് വാദിക്കുന്നുണ്ടെങ്കിൽ അപ്പോഴും രണ്ടാമതും കടം കൊടുക്കേണ്ടി വരും കവാലയാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു വന്ന് പണം സ്വീകരിച്ച ആളിലേക്ക് തിരിച്ചു ചെല്ലാൻ പാടില്ല ഒരു വസ്തുവിനെ വിൽപ്പന നടത്തുന്നതിലോ അല്ലെങ്കിൽ ഒരു സ്ത്രീയെ നിക്കാഹ് ചെയ്ത് കൊടുക്കുന്നതിലോ ഞാൻ വക്കീലാണെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരാൾ അയാളുമായി ഇടപാട് നടത്തുകയും പിന്നീട് അയാൾ മാറ്റിപ്പറയുകയും ചെയ്താൽ മാറ്റിപ്പറഞ്ഞ വാക്ക് പരിഗണിക്കേണ്ടതില്ല അൽ അസാസ് മീഡിയയിൽ എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് ഉസ്താദ് പുതുപ്പറമ്പ് അബ്ദുറഹ്മാൻ സഖാഫിയുടെ കർമ്മശാസ്ത്ര ക്ലാസ് ഫത്തുഹുൽമോയിൻ ആശയ പഠനം നിങ്ങളിലേക്കെത്തുന്നു അഞ്ചോ ആറോ മിനിറ്റ് മാത്രമുള്ള ഇസ്ലാമിക പാഠങ്ങൾ കൊണ്ടാകട്ടെ നമ്മുടെ ഓരോ ദിവസവും ആരംഭിക്കുന്നത് അത് ജീവിതത്തിൽ തീർച്ചയായും വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും അറിവാഗ്രഹിക്കുന്ന എല്ലാവരിലേക്കും ഈ സന്ദേശം എത്തിക്കുമല്ലോ നമുക്ക് നന്മയിൽ പങ്കുചേരാം പ്ലീസ് ഷെയർ ആന്റ് സബ്സ്ക്രൈബ് അൽ അസാസ് മീഡിയ